കൊടകര മറ്റത്തൂർ പഞ്ചായത്തുകളുടെ അതിർത്തിയിലുള്ള ചാറ്റിലാം പാടശേഖരത്ത് പതിവിലും വൈകിയാണ് ഈക്കുറി വിരിപ്പ് ഇറക്കുന്നത് മഴ വൈകിയതാണ് ജൂൺ ആദ്യത്തോടെ ഒന്നാം വിള ഇറക്കാറുള്ള പാടശേഖരത്തെ വിരിപ്പ് കൃഷി ഒരു മാസത്തോളം വൈകാനിടയാക്കുന്നത് മറ്റത്തൂർ കൊടകര കൃഷിഭവനുകളുടെ കീഴിലാണ് വിസ്തൃതമായ പാടം പാടശേഖരമുള്ളത് മൂന്ന് വർഷവും മലകളാൽ ചുറ്റപ്പെട്ടതാണ് ഈ പാടശേഖരം സാധാരണയായി ജൂൺ ആദ്യം കാലവർഷം ആരംഭിക്കുമ്പോൾ തന്നെ ഈ പാടശേഖരത്തിൽ വിരിപ്പ് കൃഷി ഇറക്കാറുണ്ട് മകേരും ഞാറ്റുവേലയിൽ നിലമൊരുക്കലും വിതയും പൂർത്തിയാക്കാറുള്ള കർഷകർക്ക് ഇത്തവണ വെള്ളത്തിന്റെ കുറവ് മൂലം കൃഷിപ്പണികൾ തുടങ്ങാൻ കഴിഞ്ഞില്ല ജൂൺ പകുതിയോടെ മഴ പെയ്ത തോടുകളിൽ വെള്ളമെത്തിയെങ്കിലും തൊട്ടു പിന്നാലെ തോരാ മഴയെത്തിയതിനാൽ തിരുവാതിര ഞാറ്റുവേലയിൽ തന്നെ കൃഷി ഇറക്കാനുള്ള കർഷകരുടെ ആഗ്രഹം നടക്കാതെ പോയി മഴ കുറഞ്ഞതോടെ കഴിഞ്ഞ ദിവസമാണ് ചാറ്റിലാംപാടത്ത് വിരിപ്പിന് നിലമൊരുക്കുന്ന പണികൾ ആരംഭിച്ചത് പാടശേഖര സമിതിയുടെ നേതൃത്വത്തിൽ രണ്ട് ട്രാക്ടറുകൾ ഉപയോഗിച്ചാണ് കർഷകർക്ക് നിലമൊരുക്കി നൽകുന്നത് മണിക്കൂറിന് തൊള്ളായിരം രൂപയാണ് ഇതിന് കർഷകരിൽ നിന്ന് ഈടാക്കുന്നത് ഈ ആഴ്ച അവസാനത്തോടെ വിത പൂർത്തിയാക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് കർഷകർ ചാറ്റിലാംപാട ശേഖരത്തിലെ മറ്റത്തൂർ കൃഷിഭവന്റെ പരിധിയിലുള്ള നിലങ്ങളിൽ ജ്യോതി വിത്ത് ഉപയോഗിച്ചാണ് വിരിപ്പ് കൃഷിയിറക്കുന്നത് കൃഷിയിറക്കാൻ ഒരു മാസത്തോളം വൈകിയതിനാൽ വിളവെടുപ്പ് സമയത്ത് തുലാവർഷം ബുദ്ധിമുട്ട് സൃഷ്ടിക്കുമെന്ന ആശങ്ക കർഷകർക്കുണ്ട് വൈകുകൊണ്ട് ചിലപ്പോൾ ഇനി ഇതുതന്നെ കൊയ്യാൻ കിട്ടും എന്നുള്ള ഉറപ്പില്ല അന്നേരം എല്ലാവരും പണിയാണ് ഒരു മാസം വൈകിയുണ്ട് കനാലോ മഴ നീണ്ടുപോയി കഴിഞ്ഞാൽ ആ മാസം മുപ്പത് ആവുകൊണ്ട് ഇത് ഇപ്പോൾ പണി അവർക്ക് ആർക്കും കൊയ്യാൻ പറ്റില്ല നൂറ്റി ഇരുപത് ദിവസം വിത്തുള്ള ജ്യോതി അന്നപൂർണ്ണ ഈ രണ്ട് വിത്തുകളാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഒരു മാസം വ്യത്യാസങ്ങൾ വരും ഇനി അടുത്ത ഭൂ ഇറക്കാൻ പറ്റുന്ന കാര്യവും ഉറപ്പല്ല ടി സി വി ന്യൂസ് കൊടകര